കേരളത്തിൽ കാലവർഷം ശക്തമാകാൻ ഇനിയും വൈകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അടുത്ത ആഴ്ച മുതലേ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളൂ എന്നാണ് പൊതുവേയുള്ള വിലയിരുത്തൽ ജൂണിൽ ഇതുവരെ ലഭിച്ച മഴ ശരാശരിയിലും മുപ്പത്തി അഞ്ച് ശതമാനം കുറവാണ് കേരളത്തിൽ ഈയിടെയുണ്ടായ വായു ചുഴലിക്കാറ്റാണ് മഴ വൈകിപ്പിക്കുന്നതെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം ഇതിന്റെ സ്വാധീനം മൂലം കേരളത്തിൽ മൺസൂൺ മഴയുടെ അനുകൂല സാഹചര്യങ്ങൾ ഇല്ലാതായി എന്ന് തന്നെ പറയാം സാധാരണഗതിയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നതോടെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ശക്തി പ്രാപിക്കുന്നത് എന്നാൽ വായു ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ ഇത് വൈകിയിരിക്കുകയാണ് അടുത്തയാഴ്ചയോടെ ഈ ഘടകങ്ങളെല്ലാം ഒത്തുവരുമെന്നും അപ്പോൾ മഴ കനക്കുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ ആ പ്രതിഭാസം ഉണ്ട് അത് ഈ കാലവർഷ കാലയളവിലെ ഒരു ദുർബലമായ ഉണ്ട്

ഇപ്പോഴത്തെ ഈ ഇടവേള ഈ കാലയളവിൽ സാധാരണ ഉണ്ടാകേണ്ട മഴയേക്കാൾ മുപ്പത്തി അഞ്ച് ശതമാനം കുറവാണ് ഇത്തവണ കിട്ടിയത് പലയിടത്തും വേനൽമഴ കുറഞ്ഞ തോതിൽ പോലും കിട്ടിയില്ലെന്നിരിക്കെയാണ് മൺസൂൺ മഴയിലെ ഈ ഏറ്റക്കുറച്ചിൽ കാലവർഷത്തിന്റെ അവസാനഘട്ടത്തിൽ മഴ കുറവ് നികത്തപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ നിഗമനമെങ്കിലും എൽനിനോ പ്രതിഭാസം അനുകൂല അല്ലെന്നാണ് പുതിയ നിരീക്ഷണം എൽനിനോ ഏതാണ്ട് അൻപത് ശതമാനം വ്യാപിച്ചതായാണ് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ ഇത്തവണ കാലവർഷ കാലത്ത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മെയ് ആദ്യം പ്രവചിച്ചത് എല്ലിനോ കാര്യമായി സ്വാധീനിക്കില്ലെന്ന് വിലയിരുത്തിയെങ്കിലും അതിന് വിപരീതമായാണ് പിന്നീടുണ്ടായ മാറ്റങ്ങൾ ഒരു വേനൽ മഴ പോലും ലഭിക്കാത്ത പ്രദേശങ്ങൾ ശുദ്ധജലക്ഷാമത്തിൽ ബുദ്ധിമുട്ടുകയാണ് ഇപ്പോൾ ഒരു കൊല്ലം മുമ്പ് മഹാപ്രളയം നേരിട്ട ഒരു സംസ്ഥാനമാണ് ഇപ്പോൾ ശുദ്ധജലത്തിനായി ബുദ്ധിമുട്ടുന്നത് എന്നതും വിധി വിധിവൈപരീത്യം വെബ്ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ